നമസ്കാരം. തങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിസ്വാർത്ഥനായ നിഷ്പക്ഷനായ ക്രിയാത്മകതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു. പറഞ്ഞു വരുന്നത് ഐ ജി വിജയന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കേസാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ ഒരു റേഡിയോ സംപ്രേഷണം നടത്തുമ്പോൾ ഈ റേഡിയോ സംപ്രേഷണത്തിൽ ഐ ജി വിജയന്റെ പേര് കൂടിയെടുത്ത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി, ഐ ജിയെ അഭിനന്ദിച്ചു പ്രസംഗിക്കുകയുണ്ടായി. കൂടാതെ ഡൽഹിയിൽ നടത്തിയ ഒരു കോൺക്ലേവിലേക്ക് ഐ ജിയെ ക്ഷണിക്കുകയുമുണ്ടായി. എന്നാൽ സർക്കാർ സർവീസിൽ നിന്നും സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അത്തരം കോൺക്ലേവുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഐ ജി വിജയൻ സർക്കാരിൻ്റെ അനുമതി ചോദിച്ചു, സർക്കാർ അനുമതി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ആ കോൺക്ലേവിൽ പങ്കെടുക്കാനായി ഐ ജി വിജയന് സാധിച്ചില്ല. എന്നാൽ തങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങി നിൽക്കാത്ത, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി നിൽക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കള്ളക്കേസ് ചമച്ചു അല്ലെങ്കിൽ ദുരാരോപണങ്ങൾ ഉണ്ടാക്കി സർവീസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എൽ ഡി എഫ് സർക്കാർ. ഇത് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഐ ജി വിജയനെ സസ്പെൻഡ് ചെയ്തത്. ഏലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഐ ജി വിജയന്റെ സസ്പെൻഷൻ. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ പറഞ്ഞിരുന്നത് കാര്യങ്ങൾ, തീവ്രവാദ സ്ക്വാഡിൻ്റെ ചുമതലയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടത്, അതിതീവ്രവാദ സ്വഭാവമുള്ള ഏലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസുമായി ബന്ധമുള്ള ആ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി കൂട്ടത്തിലുണ്ടായിരുന്ന, പ്രതിയെ കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഐ ജി വിജയൻ സമ്പർക്കത്തിലേർപ്പെട്ടു, സംസാരിച്ചു, ആ വിവരങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഐ ജി വിജയന്റെ മുകളിൽ അന്ന് സർക്കാർ ആരോപിച്ചതും. ഈ ആരോപണത്തെ തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ അന്വേഷണത്തെ തുടർന്നായിരുന്നു ഐ ജി വിജയനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ പുതിയ ഒരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ മാതൃഭൂമിയുടെ എം ഡി ആയ എം വി ശ്രേയാംസ് കുമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാരിനെതിരെ നടക്കുന്ന മാധ്യമ വേട്ടയ്ക്കെതിരെ പ്രതികരിക്കുന്നു എന്ന അർത്ഥത്തിൽ സർക്കാർ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ച് ഏഷ്യാനെറ്റ് ഒരുക്കിയ മാധ്യമ വേട്ടയ്ക്കെതിരെ എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മാതൃഭൂമിയുടെ എം ഡി എം വി ശ്രേയാംസ് കുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് ഏലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയെ മനഃപൂർവ്വം, മാതൃഭൂമിക്കെതിരെ പ്രത്യേക ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് പോലീസ് കേസെടുത്തത് എന്നാണ് ഇപ്പോൾ എം വി ശ്രേയാംസ് കുമാർ വെളിപ്പെടുത്തുന്നത്. ഏലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിക്ക് യാതൊരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ല. പ്രതിയെ കൊണ്ടുവരുന്ന വഴി പ്രതികളുടെ വിവരങ്ങൾ ആരാഞ്ഞ പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ മാതൃഭൂമിയും ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റൊരു തരത്തിലും ബന്ധം മാതൃഭൂമിക്ക് ഏലത്തൂർ തീവെയ്പ്പ് കേസുമായി ഉണ്ടായിരുന്നില്ല. എല്ലാ പത്രമാധ്യമങ്ങളും അന്വേഷിച്ചതുപോലെ മാതൃഭൂമിയും അന്വേഷിച്ചു. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി മാതൃഭൂമിക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു ആരോപണവും നിലവിലില്ല. എന്നാൽ മാതൃഭൂമിക്കെതിരെ പ്രത്യേക ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് അന്ന് പോലീസ് മാതൃഭൂമിയിൽ എത്തിയതും കേസെടുത്തതും എന്നുള്ളതാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ എം ഡി ആയ എം വി ശ്രേയാംസ് കുമാർ വെളിപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, അതായത് സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായ എൽ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എം വി ശ്രേയാംസ് കുമാർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. അതായത് സർക്കാരിനെ നയിക്കുന്ന സംഘടനകളുടെ ഒരു ഘടകകക്ഷിയാണ് എൽ ജെ ഡി. എൽ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എം വി ശ്രേയാംസ് കുമാർ. ഈ ശ്രേയാംസ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന വളരെ ഗൗരവമർഹിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സർക്കാരും സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസുകാരും കൂടി ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചത് എന്നൊരു ചോദ്യത്തിന് ശ്രേയാംസ് കുമാർ മറ്റൊരു മറുപടിയാണ് തന്നത്. ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ മാതൃഭൂമിയുടെ ജീവനക്കാർക്ക് മേലെ പോലീസിൻ്റെ അതിയായ സമ്മർദ്ദമുണ്ടായിരുന്നു. തൻ്റെ പ്രസംഗത്തിൽ എം വി ശ്രേയാംസ് കുമാർ എടുത്തു പറഞ്ഞിരുന്ന കാര്യം ഇതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, അതായത് സർക്കാരിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ തങ്ങളുടെ ജീവനക്കാരുടെ മുകളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ ഒരിക്കലും അത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ശ്രേയാംസ് കുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. ക്രൈം അന്നേ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. ഒരു ഗൂഢാലോചനയുടെ
പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ചില പോലീസുകാർക്ക് അനഭിമതനായ ഐജിയുടെ പേര് മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഏലത്തൂർ കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ക്രൈം അന്നേ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ്. ആ വെളിപ്പെടുത്തലുകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ എം വി ശ്രേയാംസ് കുമാർ പ്രസംഗിച്ചിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയാൻ ഞങ്ങൾക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഐ ജി പി വിജയനെയാണ് പോലീസുകാർ ഉദ്ദേശിക്കുന്നത്. ഈ പോലീസുകാരൻ്റെ പേരല്ലേ എന്നുള്ള വെളിപ്പെടുത്തലുകളൊന്നും ശ്രേയാംസ് കുമാർ നടത്തിയിട്ടില്ലെങ്കിലും പറഞ്ഞു വരുന്നത്, പറയാതെ പറയുന്നത് ഐ ജി വിജയൻ്റെ പേര് പറയാൻ തങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സർക്കാരിൻ്റെ ഘടകകക്ഷിയായ എൽ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടാകുന്നത് സർക്കാരിനെ തന്നെ വെട്ടിലാക്കുന്ന കാര്യം തന്നെയാണ്, സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയുന്നു എന്നറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം അത് വെളിപ്പെടുത്താൻ തന്നെ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് തുറന്നു പറയും എന്ന് തന്നെ വിശ്വസിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾക്ക് അനഭിമതനായ, അതായത് ഒരു കാരണവശാലും അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് ചേർന്ന് നിൽക്കാത്ത, തങ്ങളുടെ ചൊൽപ്പടിക്ക് വഴങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥനെ, നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥനെ അടിച്ചമർത്തുക, ഒതുക്കി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഐ ജി വിജയനെ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഒരു പറ്റം പോലീസുകാർ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ പിണറായി വിജയൻ തൻ്റെ ആഭ്യന്തര സേനയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ഈ വിവരങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എന്തായാലും ഐ ജി വിജയൻ്റെ സസ്പെൻഷനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തുകയും ഐ പി എസ് ഉദ്യോഗസ്ഥരെ 3 മാസത്തിൽ കൂടുതൽ പുറത്തു നിർത്തണം, സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ അനുമതി വേണം, ഇത്തരം കാര്യങ്ങളൊന്നും കൂടാതെ തന്നെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഐ ജി വിജയനെ പ്രതികാര നടപടിയുടെ ഭാഗമായി പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ ക്രൈം അന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാര്യക്ഷമമായ ആലോചനകൾ നടക്കുന്നു, അന്വേഷണം നടക്കുന്നു. ഐ ജി വിജയനെ ഒരു വേള സി ബി ഐയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാഷണൽ അന്വേഷണ ഏജൻസികളിലേക്കോ തിരഞ്ഞെടുക്കപ്പെടും, നിയമിക്കപ്പെടും എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഐ ജി വിജയനെ സസ്പെൻഡ് ചെയ്ത കാര്യത്തിൽ പിണറായി വിജയൻ കൃത്യമായ രീതിയിൽ ആപ്പിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ പുതിയൊരു വിവരം കൂടി, അതായത് പിണറായി വിജയൻ്റെ അധികാര പ്രമത്തതയുടെ അഹങ്കാരത്തിൻ്റെ മുകളിൽ എം വി ശ്രേയാംസ് കുമാറിൻ്റെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളിൽ കൃത്യമായ രീതിയിൽ സമ്മർദ്ദം നടത്തിയിരുന്നു, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പേരിൽ ഞങ്ങളുടെ ജീവനക്കാരുടെ മുകളിൽ കൃത്യമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഏലത്തൂർ കേസുമായി ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ഐ ജി വിജയൻ്റെ സസ്പെൻഷനെ തുടർന്ന് ഭിന്നിപ്പുകളുണ്ടായിരുന്നു, അവരുടെ സംഘടനയിൽ പോലും മുറുമുറുപ്പുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായും അവരെല്ലാവരും വളരെ വിഷമത്തിലാണ്, അവരുടെ സംഘടനയിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും കൃത്യമായി വരുന്ന ആളുകളിൽ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയുള്ളതാണ്. ഇത്തരം മറുപടികൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.